Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. തടവിൽ കഴിയുന്നവരെ സ്ഥിരം കുറ്റവാളികളാക്കി നിലനിർത്തുന്നതിന് പകരം ശിക്ഷാകാലയളവ് തിരുത്തൽ പ്രക്രിയയ്ക്കുള്ളതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തടവിൽ കഴിയുന്നവരെ സ്ഥിരം കുറ്റവാളികളായി നിലനിർത്തുന്നതിന് പകരം ശിക്ഷാകാലയളവ് തിരുത്തൽ പ്രക്രിയയ്ക്കുള്ളതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശിക്ഷാകാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് പൊതുസമൂഹത്തിൽ മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കണം. ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുന്നതിനായി പരമ്പരാഗത തൊഴിൽ മേഖലയിലെന്ന പോലെ ആധുനിക സാങ്കേതിക മേഖലകളിലും തൊഴിൽ പരിശീലനം തടവുകാർക്ക് നൽകും. മനുഷ്യത്വപരമായ സമീപനം ജയിലുകളിൽ ഉറപ്പാക്കണമെന്നും തടവുകാരുടെ ക്ഷേമത്തിനായുള്ള പ്രിസണേഴ്സ് വെൽഫെയർ ഫണ്ട് ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ ഈ ജില്ലയിൽ നിലവിലുള്ള 4 ജയിലാണ്. മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിൽ, പെരിന്തൽമണ്ണ സബ് ജയിൽ, പൊന്നാനി സബ് ജയിൽ, തിരൂർ സബ് ജയിൽ. ഇവിടെ തടവുകാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ജയിൽ ഇവിടെ വേണമെന്നത് നേരത്തെ തന്നെയുള്ള ചിന്തയായി വന്നിരുന്നു. ഷൂ മേക്കിംഗ് യൂണിറ്റ്, ഫാബ്രിക് ഫർണിച്ചർ യൂണിറ്റ്, ഇപ്പോൾ മാസ്ക് ആവശ്യമാണല്ലോ നമുക്ക്, അതുകൊണ്ട് മാസ്ക് നിർമ്മാണ യൂണിറ്റ്, ഇതൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ, CCTV നിരീക്ഷണമടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി 2 കോടിയിലധികം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. സെൻട്രൽ ജയിൽ തുടങ്ങുകയാണെങ്കിലും ആരും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ജയിൽ സൂപ്രണ്ട് KV ബൈജു, നോഡൽ ഓഫീസർ E കൃഷ്ണദാസ് എന്നിവരെ മുഖ്യമന്ത്രി ആദരിച്ചു. പരിപാടിയിൽ KT ജലീൽ MLA അധ്യക്ഷനായിരുന്നു. പരിഷ്കൃത സമൂഹത്തിനനുസരിച്ച് ജയിൽ അന്തരീക്ഷം മെച്ചപ്പെടേണ്ടതുണ്ടെന്നും ജയിലുകൾ വീണ്ടും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇടങ്ങളാകരുതെന്നും വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശിലാഫലകം അനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു. അന്തേവാസികളുടെ ശാരീരികവും മാനസികവുമായ തിരുത്തൽ പ്രക്രിയകൾക്ക് ഉതകുന്ന രീതിയിൽ ജയിൽ അന്തരീക്ഷം മാറണമെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജയിൽ വകുപ്പ് പുറത്തിറക്കിയ സൈഗതം എന്ന പേരിൽ തയ്യാറാക്കിയ പ്രത്യേക സപ്ലിമെന്റ് മന്ത്രി പ്രകാശനം ചെയ്തു. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തെയും സംസ്ഥാനത്തെ 4-ാമത്തെയും രാജ്യത്തെ 145-ാമത് സെൻട്രൽ ജയിലുമാണ് തവനൂരിലുള്ളത്. 3 നിലകളിലായി 706 തടവുകാരെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് ജയിലിലുള്ളത്. 35 കോടിയോളം രൂപ ചെലവിട്ടാണ് ജയിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.